2006 ഞാൻ പാലക്കാട് ജില്ലയിലെ വടുക്കഞ്ചേരി സി ആയിരുന്നു. ആ സമയത്തൊരു സന്ധ്യ നേരത്ത് ഒരു മംഗലണ്ടാം പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ഇൻഫർമേഷൻ വരികയാണ്, സാർ അവിടെ ആ മലയുടെ മുകളിലുള്ള ഒരു സ്ഥലത്ത് അവിടെ എന്തോ ഒരു വെടിവെപ്പ് പറ്റോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവിടെ എത്തി. അപ്പോൾ അതൊരു മലയോര മേഖല തന്നെയാണ്, തൊട്ടപ്പുറത്ത് റിസർവ് ഫോറസ്റ്റും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ, ഒരു പഴയ ഒരു തറവാട് പോലുള്ളൊരു വീട്, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ദൂരം മാറിയിട്ടൊരു കളപ്പുര, നെല്ലൊക്കെ ഇട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആ കളപ്പുര. അപ്പോൾ ആ കളപ്പുരയിൽ കുറച്ച് ബ്ലഡൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് അപ്പു എന്ന് പറയുന്ന ആളുടെ വീടാണ് ഈ വലിയ തറവാട്. അയാളുടെ മകനെ അപ്പു നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ബോഡി ഇത് സംഭവം കഴിഞ്ഞ പാടെ അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, പാലക്കാട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് അന്വേഷിച്ചു. അപ്പോൾ ആദ്യം പ്രതി രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതിയെ ഒന്ന് നമ്മൾ തടഞ്ഞു വയ്ക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് കാരണം വേഗം അയാളെ വീട്ടിൽ ചെന്നു. അപ്പോൾ പ്രതിയെ കണ്ടപ്പോൾ നമ്മുടെ ഗോഡ് ഫാദറിലെ ഒരു 500 ലുക്കുള്ള ഒരു വലിയൊരു നീണ്ട ഒരു ചുപ്പിക്കെട്ടൊരു മനുഷ്യൻ, അറൌണ്ട് 72 or 75. അപ്പോൾ അയാളെ രാത്രി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഡീറ്റെയിൻ ചെയ്താൽ അത് ചിലപ്പോൾ പണിയാവും. അപ്പോൾ അയാളുടെ മകൾ ടീച്ചറാണ്. അവർ പറഞ്ഞു ഇല്ല സാറേ, ഞാൻ കാലത്ത് അവിടെ എത്തിച്ചോളാം, എങ്ങും പോവില്ല. ചില സമയത്ത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി അവിടെ പോലീസുകാരൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊരു അച്ഛൻ മകൻ എന്നുള്ളതിലുപരി പല വീടുകളിലുണ്ടാകുന്ന ഒരു സംഘർഷമാണത്. ഇയാൾ ഒരുപാട് നേരത്തെ അവിടെ ആ നാട്ടുകാരൻ തന്നെ, കുടിയേറ്റക്കാരനൊന്നുമല്ല, അവിടെ വലിയ രീതിയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരാളാണ്. ഒരുപാട് സ്വത്തുണ്ട്, ഒരു മകനും ഒരു മകളും. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. മകൾ ടീച്ചറായി, മകൻ ഒരു പ്രീഡിഗ്രിയൊക്കെ കഴിഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല, പ്രത്യേകിച്ച് ഒന്നും ജോലിയും ഇല്ല. അവനും കല്യാണം കഴിച്ചു, ഒരു ASIയുടെ മകളെ പറ്റിയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ മകൻ കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കും. അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനിയാണ്. അയാൾ നാട്ടിലൊരു കൊട്ടകയിൽ സിനിമ വന്നു കഴിഞ്ഞാൽ എല്ലാ സിനിമയ്ക്കും അയാൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, കർഷകനാണ് ഒക്കെയാണ്, എല്ലാ സിനിമയ്ക്കും മാറ്റിനിക്ക് അയാൾ പോവും. എപ്പോൾ പോകുമ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടേ പോവുള്ളൂ. ഒരു മലയോര ഗ്രാമത്തിൽ ഒരു പ്രായമുള്ള ഒരാളുടെ കഥയാണ് പറയുന്നത്. ഖുശ്ബു ആണ് ആരാധിക. അങ്ങനെ വളരെ ഡിഫറൻറ്റായിട്ടുള്ള, വളരെ എൻജോയ് ചെയ്ത്. അപ്പോൾ മകൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം വന്നു. അപ്പോൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോകാനായിട്ട്. അയാൾ ആ റിസ്ക് എടുത്തു. 3 അയാൾ ആ മകളെ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകും. ബസ് കോളേജ് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ കയ്യിൽ തോക്കും ഉണ്ടാവും. വൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട്, നാടൻ തോക്കാണ്, ലൈസൻസ്ഡ് തോക്കാണ്. അപ്പോൾ മകന് കുട്ടികളൊക്കെ ആയി, അവൻ പ്രായം 10-40 വയസ്സായി. അവനൊരിക്കൽ വന്നിട്ട് 25,000 ചോദിച്ചു. ഒറ്റയ്ക്കല്ല വന്നത്, 2-3 കൂട്ടുകാരന്മാരും കൂടിയിട്ട്, അത്യാവശ്യം മദ്യപിക്കുന്നവരാണ്. അപ്പോൾ ഈ കളത്തിലാണ് വന്ന് ചോദിക്കുക. കാരണം കളപ്പുരയിലൊരു 10-15 പണിക്കാർ, ആണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് അവിടെ അമ്മയുണ്ടാവും. അപ്പോൾ അമ്മ എന്ത് കാര്യത്തിനും തടസ്സം നിൽക്കണ കാരണം, അമ്മ ഇല്ലാത്ത നേരം നോക്കി, കളപ്പുരയിൽ ഇയാൾ വരണ നേരം നോക്കിയിട്ട് ഇവിടെ വന്നു. കാശ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മരത്തിൽ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. തല്ലിയെന്നും പറയുന്നു, ഇല്ലയെന്നും പറയുന്നു. അയാൾ ബലമായിട്ട് 25,000 മേടിച്ചിട്ട് പോയി. അത് അധികം ആയിട്ടില്ല. അപ്പോൾ അയാൾക്കത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അയാൾ പറഞ്ഞു, ഈ പണിയെടുത്ത് ജീവിക്കുക, നീ ഇവിടെ പണിയെടുക്ക്, എൻ്റെ അധ്വാനത്തിൻ്റെ ഇത് പറ്റാനല്ലോ നിന്നോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നീ എവിടെയും പോയി ജോലി ചെയ്യ്. ഇതാണ് തർക്കം. അപ്പോൾ അയാൾ അന്ന് തൊട്ട് അയാൾ മനസ്സിലാക്കി, അന്ന് പറഞ്ഞിട്ടുണ്ട് മകൻ, ഇതുകൊണ്ടൊന്നും ആയില്ല, ഇനിയും ഞാൻ വരും, കാശെടുത്ത് വെച്ചോട്ടാ,
അല്ലെങ്കിൽ ഞാൻ കൊല്ലു ഞാൻ നിങ്ങളെ, ഇത് പറഞ്ഞാണ് അന്ന് കെട്ടഴിച്ചു വിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അടുത്ത കൊയ്ത്ത് വന്നു. അപ്പോൾ കൊയ്ത്ത് വരുന്ന സമയത്ത് അയാൾ ത്രൂ ഔട്ട് കൂടി ഉണ്ടാവുന്ന അയാൾക്കറിയാം, മകനറിയാം. അങ്ങനെ അപ്പു ഈ വീട്ടിലെ കാരണവർ ഇനിയും വരുമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയും എന്തായാലും അവനെ അറ്റാക്ക് ചെയ്യും, അവനെ ചിലപ്പോൾ കൊല്ലാം, എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊരു തോന്നലുണ്ട്. ഉള്ളിലാണെങ്കിൽ പ്രതികാരം എന്ന് പറഞ്ഞാൽ അത്രയും അയാൾക്ക് സഹിക്കുക, അത്രയാൾ ഹാർഡ് ഏൺഡ് മണിയാണ് അയാളുടേത്. അത് തട്ടിപ്പറിക്കുകയല്ല, ഭീഷണിപ്പെടുത്തുക, മർദ്ദിക്കുക. അപ്പോൾ ഇയാൾ അപ്പു തറവാട്ടിൽ നിന്ന് കളപ്പുരയിലേക്ക് വരുമ്പോൾ ഓരോ ദിവസം വരുമ്പോൾ മറ്റു സാധനങ്ങൾ സഞ്ചിയിൽ എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിൽ തോക്കിൻ്റെ ഒരു ഭാഗം എടുത്ത് വയ്ക്കും ഭാര്യ കാണാതിരിക്കാൻ. തോക്കും പിടിച്ചയാൾ ഇങ്ങോട്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് കണ്ട ഭാര്യയ്ക്ക് അറിയാം ഇയാൾ വല്ലാണ്ട് കലിപ്പായിട്ടാണ് വരുന്നത്, എന്തെങ്കിലും ചെയ്യുന്നറിയാം. അപ്പോൾ അതിന് അയാൾ പിടിച്ച് തടുത്തു നിർത്തുന്നറിയാം. അങ്ങനെ മൂന്നോ നാലോ ദിവസമായിട്ട് അയാൾ തോക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം, ഈ പറയുന്ന സംഭവ ദിവസം, ഇയാളുടെ മകൻ കൂട്ടുകാരുണ്ടായെന്നും പറയുന്നു ഇല്ലയെന്നും പറയുന്നു, ഇതുപോലെ നേരെ വരികയാണ്, മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ കളപ്പുരത്ത് ഇങ്ങനെ നെയ്യ് സ്ത്രീകളൊക്കെ അവിടെ അങ്ങനെ മെതിക്കുന്നുണ്ട്, കറ്റ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുകയാണ് ഇയാൾ. ഇവിടെ വന്ന ഇവിടെത്തെ അയാൾ, എനിക്ക് കുറച്ച് കാശ് വേണം. അവളൊന്നും മിണ്ടിയില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് കുറച്ച് കാശ് വേണം, എനിക്ക് എൻ്റെ കുടുംബം കൊണ്ടു നടക്കണ്ടേ, ഇതെല്ലാം നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നാൽ എന്താ എങ്ങനെയാണ് ശരിയാവുക, അത് എനിക്കും കൂടി അനുഭവിക്കാനുള്ളതല്ലേ. ഭയങ്കര വക്കാണായി. ഇയാൾ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ അകത്ത് ഇവിടെ പൈസ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇയാൾ മകനിങ്ങനെ ഈ കളപ്പുരയിൽ ഇങ്ങനെ മുറ്റത്തിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓടിട്ട വീട്, ഓടിട്ട ഒരു കളപ്പുര, അതിൻ്റെ മുന്നിൽ ഇങ്ങനെ അഴികളെറിഞ്ഞിട്ടുള്ള ഒരു വരാന്തയാണ്. ആ വാതിൽ തുറന്നു, ഈ അഴികളിലൂടെ ഒന്ന് രണ്ട് മുറികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മുറിയിൽ പോയിട്ട് ഇയാൾ ലോഡ് ചെയ്ത തോക്ക്, കരുതി വച്ച തോക്ക് നേരെ ഈ അഴികളിലെ ഉള്ളിൽ കൂടെ ഷൂട്ട് ചെയ്തു. ഇയാൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല, മകൻ ഇങ്ങനെ തോക്കെടുത്ത് ഉന്നം വയ്ക്കുമെന്നോ ഇങ്ങനെ ഫയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നില്ല. മകൻ വെടിയേറ്റ് വീണു, തൊഴിലാളികളെല്ലാം പേടിച്ച് ഓടിപ്പോയി, ഭാര്യ അപ്പുറത്തുണ്ട്, ഭാര്യ അപ്പുറത്തേക്ക് ഓടി വന്നു. ഇയാൾ അത് ആ ഒരു പ്രവൃത്തി നമുക്ക് അതുവരെ നമുക്ക് പറയാം, സഡൻ പ്രൊവോക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. വാക്കുകാർക്കുണ്ടായിട്ട് പെട്ടെന്നെടുത്ത് തോക്കെടുത്ത് വെടി വെച്ചതല്ല, ഇത്രയും മുന്നൊരുക്കങ്ങളോടുകൂടി വന്നിട്ടുള്ള ചെയ്തതാണ്. ഭാര്യ ഒരു കണക്കിന് പിടിച്ച് ഇയാളെ ഒരു സൈഡിലേക്ക് ആക്കി, ഭാര്യ അങ്ങോട്ട് നീങ്ങിപ്പോ. ഇയാൾ രണ്ടാമത് വീണ്ടും ഇതിനകത്ത് ഈ ചകിരി സാധനം കുറേ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ നടന്നു നോക്ക്. അപ്പോൾ പോറ്റി വളർത്തിയ മകൻ അവൻ വെടിവെച്ചു, അവൻ മരിച്ചു കിടക്കണം. എന്നിട്ടും ആ ദേഷ്യം അക പോരാഞ്ഞിട്ട് രണ്ടാമത് ആ വീണ് കിടക്കുന്ന ഡെഡ് ബോഡിയിലേക്കാണ് രണ്ടാമത് അയാൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. പുത്രദുഃഖം ദിനേ ദിനേ എന്നൊക്കെയാണ് മാതാപിതാക്കൾ പണ്ടൊക്കെ പറയുക. അപ്പോൾ ഒരു കുറ്റബോധമില്ല, ഹീ ഡസൻ ഹാവ് എ ഗിൽട്ടി കോൺഷ്യൻസ്. ഒരു മകൻ ഒരു പ്രാവശ്യം വെടിവെച്ചെന്നുള്ളതല്ല, അവൻ മരിക്കണം, അവൻ ഇനി എങ്ങാൻ രക്ഷപ്പെട്ടാൽ അവൻ എന്നെ കൊല്ലും, അതുകൊണ്ട് മരിക്കണം. അങ്ങനെ രണ്ട്, അത് രണ്ടാമത്തെ നേരെ നെഞ്ച് തുളഞ്ഞിട്ടുള്ള ബുള്ളറ്റാണ്, ആദ്യത്തെ തലയുടെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള ബുള്ളറ്റാണ്. ഇത് കഴിഞ്ഞു, അതിൻ്റെ പോലീസിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അന്ന് വരണ്ട, ഇതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടെ. അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മകൾ കൂട്ടി കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. ആ ഭാഗമാണ് രണ്ടാമത്തെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു, അപ്പു ഇങ്ങനെയൊക്കെയല്ലേ അതിൻ്റെ കാര്യങ്ങൾ, ഇത്രമാത്രം പക എന്താ ഒരു മകനോട്? കാശ് ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഇതിനകത്തൊരു പോർഷൻ അവനോട് തിരിച്ചു കൊടുത്താൽ അവൻ അതുകൊണ്ട് ജീവിച്ചോളില്ലേ? അവന് കുഞ്ഞുങ്ങളില്ലേ? അവർ ഭാര്യ ഇല്ലേ? ഒന്നും വിടില്ല. ഇവനെ എങ്ങനെ വെടിവെച്ച് കൊല്ലാം, വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എനിക്ക് അറിഞ്ഞ് അവിടെ നിന്ന് കിട്ടിയ വിവരം ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ മകളോട് ഒക്കെ ചോദിച്ച് കിട്ടിയ വിവരം ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് ഒന്നും ഇടില്ല, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും പറയൂ, കാരണം നിങ്ങൾ പറഞ്ഞ് അതെനിക്ക് കേൾക്കണം.
ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതാണ് ചാൾസ് ശോഭരാജ് പറഞ്ഞതുപോലെ, നല്ല മനുഷ്യരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. നൂറുകണക്കിന് ആളുകളെ വെടിവെച്ച് വന്ന് പല രീതിയിലും കൊന്ന ചാൾസ് ശോഭരാജിനോട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ എന്തിനാണ് മനുഷ്യരെ കൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, ഞാൻ നല്ല മനുഷ്യരാരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവുമില്ലാതെ. അയാൾ നമുക്ക് റിമാൻഡ് റിപ്പോർട്ട് എഴുതി കോടതി കൊടുത്തു, കോടതി അയാളെ റിമാൻഡ് ചെയ്തു, മറ്റു കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു. കേസ് പിന്നീട് അതിന് എന്തായെന്ന് അറിയില്ല, വിട്ടുപോയെന്നാണ് ഞാൻ അറിഞ്ഞത് കേസ്. പക്ഷേ ഇങ്ങനെ ഒരുപാട് നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു കോൺഫ്ലിക്റ്റ്, വീട്ടിനകത്ത് നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇത്രയും സാത്വികനെ പോലെ ജീവിച്ച ഒരാൾ പോലും ഇന്ന് ഒരു ക്രിമിനൽ ഹിസ്റ്ററി ഇല്ലാത്തവനാണ്. അപ്പോൾ ഒരാളോടും വഴക്കിടാത്തിരുന്നവരാണ്. കാലത്തൊട്ട് വൈകുന്നേരം വരെ വയലിൽ മറ്റു പണിക്കാരോടൊപ്പം വിയർത്ത് കുളിച്ച് കൈക്കോട്ടെടുത്തും മമ്മട്ടിയെടുത്തും പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ഒരാൾ, അയാൾ എങ്ങനെ ഒരു ക്രിമിനലായി? പല ക്രിമിനലൊക്കെ നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻസാണ് ആളാകുന്നത്, കുടുംബ പശ്ചാത്തലമാണ്, ബ്രോക്കൺ ഫാമിലിയാണ്, അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള ചില ഇൻസ്റ്റിങ്സ് ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഒരാൾ ക്രിമിനൽ ആകുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽ ഇൻസ്റ്റിങ്ക്റ്റും ഇല്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഇങ്ങനെയും ചില ആളുകൾ ചിലപ്പോൾ ഇതുപോലെ ഒരു നിയമത്തിൻ്റെ മുന്നിൽ ഒരു പ്രതിയായി ക്രിമിനലായി വരും എന്നാണ് അനുഭവം എന്നെ പഠിപ്പിച്ചത്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999544222. മറ്റൊരു ഒരു 2013 ഗുരുവായൂർ SEP ആയിരിക്കുമ്പോൾ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് നടന്ന ഫാസിൽ വധം, അതൊരു ഒരുപാട് കാലം ആ പ്രദേശത്തെ ജനജീവിതത്തിന് ഒരുപാട് ദോഷകരമായി ബാധിച്ചൊരു സംഭവമാണ്. പലപ്പോഴും കൊലപാതകങ്ങൾ വളരെ ചെറിയ ചില കാര്യങ്ങളെ കൊണ്ട് സംഭവിക്കാറുണ്ട് എന്നുള്ളതിനൊരു ഉദാഹരണമാണത്. പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഉണരുകയോ ചെയ്തിട്ട് വളരെ കൂടെ നടക്കുന്ന ആളുകളായ പോലും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സംഭവം, വളരെ വേദന ഉണ്ടാക്കിയ ഒരു ഗ്രാമം അങ്ങേയറ്റം വിഷമിച്ചൊരു സംഭവമാണ് അത്. സംഭവം ഇങ്ങനെയാണ്, ശബരിമല സീസണാണ്. അപ്പോൾ ഒരു ഫ്ലെക്സ് വെച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാസിൽ എന്ന് പറയുന്ന 21 വയസ്സായ ആ ചെറുപ്പക്കാരൻ, വേറെ ഒരു ദോഷ സ്വഭാവം എന്നുള്ളതായിട്ട് അറിയില്ല, അയാൾ വേറെ ആ ഭാഗത്തുള്ള RSS BJP, ഇയാൾക്ക് ഇദ്ദേഹത്തിനൊരു CPM DYFI അനുഭവമുണ്ട് ഫാസിൽ. അപ്പോൾ RSSൻ്റെ BJPയുടെ പിള്ളേരായിട്ട് പല കാര്യത്തിലും ഒരു കോർക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. ഒരു വഴക്കിൻ്റെ ഇടയിൽ ഏതൊരാളുടെ മാലയ്ക്ക്, ശബരിമലയ്ക്ക് മാല ഇട്ടിരുന്ന ഒരാളുടെ മാല വലിച്ചു പൊട്ടിച്ചു എന്നുള്ള ഒരു ആരോപണം, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടായപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഫ്ലെക്സ് മുഴുവനും കീറി നശിപ്പിച്ചു. ഇങ്ങനെ രണ്ട് ഇൻസിഡൻസാണ് അതിനെ കുറിച്ച് ഈ ഫാസിലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, അതുമായിട്ട് പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് അതൊക്കെ ഒരു സെറ്റിലായി പോയതാണ്. പക്ഷേ എങ്ങനെയോ അതൊരു വലിയൊരു ഗൂഢാലോചന നടന്നു അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ വെച്ച്, എങ്ങനെയും ഫാസിലിനെ അവസാനിപ്പിക്കുക. കാരണം നോക്കണം, ഈ രണ്ട് സംഭവങ്ങളാണ് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സാണ്, അതിലെത്രമാത്രം അത് ആഡഡ് ആയിട്ടുള്ളതാണെന്ന് അറിയില്ല, അത് ഒറിജിനൽ ആണോ എന്ന് സത്യമാണോ എന്നും അറിയില്ല, ഈ ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരമാണ്. അപ്പോൾ ഫാസിൽ പതിവായിട്ട് ഒരു സന്ധ്യയോടുകൂടി അവനെന്തൊരു ചെറിയൊരു ജോലിയുണ്ട്, അത് കഴിഞ്ഞ് ബൈക്കിനാണ് വീട്ടിലേക്ക് വരിക. അപ്പോൾ പല ദിവസം നോക്കി വെച്ചു ഇവനെവിടെയാണ് ഇവനെ ഒതുക്കത്തിൽ കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവനതൊരു സൂചനയുണ്ടായി, പോലീസും അവന് ഒരു സൂചന കൊടുത്തിരുന്നു, നിനക്കൊരു ഭീഷണിയുണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് പോരില്ല,
അവൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു ബൈക്കിൽ ഫോളോ ചെയ്തുകൊണ്ട് വരും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ സന്ധ്യ നേരത്ത് അവൻ ആ ജോലിയുള്ള സ്ഥലത്ത് നിന്ന് ബൈക്കിന് പുറപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ഒരു ടീം അവനെ ഫോളോ ചെയ്തു, കുറേ പുറകിൽ, ഒരു കേസായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ, അപ്പോൾ സംശയിക്കില്ല. അങ്ങനെ അവൻ്റെ റൂട്ട് മൊബൈലിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, അതിൻ്റെ സമയം പറഞ്ഞു. അപ്പോൾ അവനവൻ്റെ ഒരു കൂടെയുള്ള ഫ്രണ്ട്, ധൈര്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിനെ അവൻ്റെ വീട്ടിലിറക്കി പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ അതൊരു പക്ക നാട്ടുമ്പറാണ്, അപ്പോൾ ചെറിയൊരു ടാറിങ് റോഡാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് ബൈക്കിൽ നിന്ന് ഇറക്കിയിട്ട് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ നിന്നൊരു 200-250 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു ചെറിയ ഒരു 3 കോടി ഒരു കവലയുണ്ട്. അവിടെ വെച്ച് പെട്ടെന്ന് നേരത്തെ തീരുമാനിച്ചുറച്ചതുപോലെ ഒരു ആനന്ദ് എന്ന് തുടങ്ങി 5 പേര് ഇവനെ ബൈക്കിൽ ബ്ലോക്ക് ചെയ്ത് അടി തുടങ്ങി ആദ്യം. അപ്പോൾ അതിനകത്ത് എനിക്കൊരു വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യവും, ഞാൻ പിന്നീടുണ്ടായ അവിടുത്തെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അവർ പറഞ്ഞതാണത്, ഈ ഇവൻ പറഞ്ഞതാണ്, ഈ ഫാസിൽ പറഞ്ഞു, എടാ എന്നെ അടിക്കലടാ, അതിൻ്റെ അർത്ഥം എന്നെ കൊല്ലലടാ എന്നല്ല അവൻ പറഞ്ഞത്, കാരണം കൊല്ലുമെന്ന് അവൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതിനൊരു മതിയായ കാരണം അവൻ തോന്നിയിട്ടില്ല. എന്നെ തല്ലലടാ, എന്നെ തല്ലലടാ എന്നുള്ളതാണ്. ഈ നടക്കുന്ന സംഭവത്തിൻ്റെ ഒരു 100-150 മീറ്റർ അപ്പുറത്താണ് അവൻ്റെ ഉമ്മ, അവൻ്റെ വീട്, പാവങ്ങളാണ്, ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയൽവാസികളാണ് ഇവരെല്ലാവരും, ദൂരെ നിന്നുള്ളവരല്ല, കളിച്ച് നടന്ന കളിക്കൂട്ടുകാരാണ് ഇവരെല്ലാവരും. ഈ രാഷ്ട്രീയ മത തിമിരം വരിക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആശയപ്രചോദിതമായിട്ടുള്ളൊരു കൊലപാതകമൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, ആ ചെറുപ്പത്തിൻ്റെ ഒരു ഇതിനകത്ത്. പക്ഷെ നേതൃത്വം കൊടുത്തവർ കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. ആ കവലയിലിട്ട് അടിച്ചു വെട്ടിയും അവനെ കൊന്നു. ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നൊരു പൊളിറ്റിക്കൽ മർഡർ എന്ന് വലിയ വാർത്തകാലായി. പിന്നെ ഇതിന് തിരിച്ചടി ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാരണം രണ്ട് സമുദായത്തിലുള്ളവരും ഒരേപോലെ ഇടകലർന്ന് വളരെ സമാധാനത്തോടു കൂടി താമസിക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇതിനൊരു റിട്ടോർട്ട് ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ റൂട്ട് തൊട്ടപ്പുറത്തൊരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലൊരു സ്ഥലമുണ്ട്, അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വരാം, ആളുകൾ വരാം, വലിയ സംഘർഷങ്ങളുണ്ടാവാം, മതപരമായ സംഘർഷങ്ങളുണ്ടാകാം. അപ്പോൾ പോലീസ് നിരീക്ഷണങ്ങളും കാവലും പിക്കറ്റും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. പക്ഷേ അമ്മമാരുടെ മനസ്സിൽ ആ ഒരു വേദന അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇവനോടുള്ള ഒരു ഇത് എന്നുള്ളതല്ല, ഈ പിള്ളേരിങ്ങനെ ആയല്ലോ, ഇനി എന്ത് ചെയ്യും, അതാണ് ആ നാട്ടുമ്പുറം പിന്നെ ആലോചിച്ചത്. സാധാരണ രീതിയിൽ ഒരു സമാധാന കമ്മിറ്റി വിളിക്കുക, സമാധാന ജാഥ നടത്തുക, സർവകക്ഷി യോഗം വിളിക്കുക, എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും സമയത്തോട് തീരുമാനങ്ങളെടുക്കുക, പിരിയുക, വീണ്ടും പിറ്റേ ദിവസം പഴയ പോലെ തന്നെ തക്കം പാത്തിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിന് പ്രതികാരം ചെയ്യും. ഇതാണ് സാധാരണ സംഭവിക്കുക. അപ്പോൾ അവർക്ക് നാട്ടുകാർ പറഞ്ഞ ഒരു കാര്യം, എന്തായാലും എല്ലാവരുടെയും ഒരു നാട്ടുകാരുടെ ഒരു യോഗം വിളിക്കണം, പോലീസ് സ്റ്റേഷനിലോ കളക്ടറേറ്റിലൊന്നുമല്ല. ഇവൻ മരിച്ചു കിടന്ന ആ കവലയോട് ചേർന്ന് വലിയൊരു തെങ്ങുംതോപ്പാണ്, ആ പരിസരമൊക്കെ തെങ്ങുംതോപ്പാണ്, പാടും തെങ്ങുംതോപ്പുള്ളൊരു പ്രദേശമാണ്. ആ തെങ്ങുംതോപ്പിൽ ആ വാർഡിലുള്ള ആ പരിസരത്തുള്ള മുഴുവൻ അമ്മ പെങ്ങന്മാരും കുട്ടികളും വയസ്സായവരും ഒരുമിച്ച് ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റണം. ആർക്കെങ്കിലും രാഷ്ട്രീയക്കാർ വേണ്ട, പള്ളിയും അമ്പലം ഒന്നും വേണ്ട. അവർ ഓപ്റ്റ് ചെയ്ത രണ്ടാളുകളെയാണ് അവരോട് സംസാരിക്കാനായിട്ട്. ഒന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എനിക്കറിയില്ല, നാട്ടുകാർ തിരഞ്ഞെടുത്തതാണ്, ഒരു കമ്മിറ്റി അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ദ സെക്കൻഡ് പേഴ്സൺ വാസ് മൈസെൽഫ്. എനിക്കൊരു മുഖ്യമന്ത്രിയുടെ അവാർഡോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അവാർഡോ എൻ്റെ ചില മേലുദ്യോഗസ്ഥന്മാർ തന്ന ചില ഇതുകൾ കൊണ്ടും നമ്മുടെ ബാഡ് ലക്ക് കൊണ്ടും അതിൻ്റെ അതിലേക്കൊന്നും എത്തിയില്ല. മികച്ച കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനെ കേട്ട് 2015 റിവാർഡ് ഓഫ് എക്സലൻസ് ഒക്കെ DGP തന്നു. പക്ഷെ അതിനേക്കുള്ളൊക്കെ ഏറ്റവും മൂല്യമുള്ള ഒരു റിവാർഡായിട്ട് ആ ഗ്രാമത്തിൽ എനിക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടായത്, ACP എന്നുള്ള ഗുരുവായൂർ ACP എന്നുള്ള ഒരു ആക്സെപ്റ്റൻസ്. വാസ്തവത്തിൽ ഞാൻ അവിടെ SI ആയിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ള സ്ഥലമാണ്, എനിക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു സ്ഥലമാണ് ഗുരുവായൂർ. പക്ഷെ ആ അമ്മമാരോട് ആ സഹോദരിമാരോട് നമ്മൾ സംസാരിച്ചു, ഭൂരിഭാഗം സ്ത്രീകളായിരുന്നു. അത് ഇനി അവിടെ ഒരു വെട്ടുണ്ടാകരുത്, അതാ അല്ലെങ്കിൽ ഒരു സംഘർഷങ്ങളുണ്ടാകരുത്,
ഒരു ഫാസിലും ആർക്കും നഷ്ടപ്പെടാൻ പറ്റില്ല. അതിൽ ഒരാളുടെ വീട്ടിൽ മറ്റൊരാളുടെ അമ്മ പത്രം കഴുകാൻ വരെ പോകുന്ന ഒരു അത്ര അടുപ്പുള്ള അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന കുടുംബാന്തരീക്ഷമാണ്. അപ്പോൾ ആലങ്കോട് അത്യാവശ്യം നല്ല ആലങ്കാരികമായിട്ട് തന്നെ സംസാരിച്ചു. ഞാൻ ഈ ഫാസിൽ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ആ വാചകമാണ് ജനങ്ങളെ ഏറ്റവും അധികം കണ്ണീരിലരുത്തുന്നതിനോട് പറയാം. എന്നെ തല്ലലട ആനന്ദയെ തല്ലലട എന്നെ എന്ന് പറയുന്ന എത്ര നിഷ്കളങ്കമായിട്ടാണ് ഒരു സ്കൂളിൽ കുട്ടികൾ പരസ്പരം തല്ലുകൂടുമ്പോൾ പറയുന്ന ലാഘവത്തോടുകൂടി അവൻ അതേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഇവൻ്റെ കരച്ചിൽ അവൻ്റെ ഉമ്മയ്ക്ക് അവിടെ നിന്ന് കേൾക്കാം, അവൻ മരണപ്രാളത്തിൽ കരയുന്നത്. പക്ഷെ അമ്മ ഉമ്മ കേട്ടില്ല, കേൾക്കാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സംഭവത്തോടുകൂടി കുറേ കാലം അവിടെ ശാന്തമായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് 2013 2016 തക്കം പാത്തിരുന്നു. അതിലൊന്നാം പ്രതി ആനന്ദിനെ വെട്ടിക്കൊന്നു. അപ്പോൾ ചില പരമ്പരകൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും, കാരണം ഈ ജനറൽ ഡയറിനെ കൊല്ലാൻ ഉദ്ധം സിംഗ് 21 കാത്തിരുന്നത് ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്കും. അപ്പോൾ ഒരു 21 വരെയൊക്കെ ഒരാൾക്ക് പകയൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യരങ്ങനെയാണ്. ചിലരൊക്കെ ചില പകകൾ മനസ്സിൽ അങ്ങനെ കൊണ്ടു നടക്കും. എനിക്കൊരു അനോണിമസ് ലെറ്റർ വരികയാണ്, ഊമക്കത്ത്. സാധാരണ പലപ്പോഴും ഊമക്കത്തുകൾ അത്ര ഗൗരവമായിട്ടൊന്നും എടുക്കാറില്ല, കാരണം പേരില്ല, അതിൽ പറയണ ഇതുകളില്ല. ഇൻലൻഡാണ് അന്നത്തെ കവറുമല്ലല്ലോ, ഇൻലൻഡിൽ. ഇന്ന് ഞാനത് വളരെ പ്രോപ്പർട്ടി ആയിട്ട് ഡോക്യുമെൻ്റായിട്ട് കേസ് ഫയൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ,